ഹായ് ഓൾ, നമുക്കിന്ന് അരിയുടെ പായസം ഉണ്ടാക്കിയാലോ. കാരമൽ അരിയുടെ പായസം. 2 കപ്പ് അരിയുടെ ഞാൻ കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കലക്കി വെച്ചതാണ്. 2 ടേബിൾ സ്പൂൺ സേമിയ, അത് ഓൾറെഡി വറുത്ത് വെച്ചതാണ്. പിന്നെ ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ്, 1/2 കപ്പ് നട്സ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അണ്ടിപ്പരിപ്പും ബദാമും. പിന്നെ 2 പാക്കറ്റ് പാല്. ഇതിന് 2 പാക്കറ്റ് പാല് മതി. പക്ഷെ നിങ്ങൾ അരിയടൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നുണ്ടെങ്കിൽ പാലും കൂട്ടിക്കോളൂ. ഇത് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഞാൻ പാനിലൊക്കെ ഇട്ടിട്ടുണ്ട്, അടുപ്പ് കത്തിച്ചിട്ടുമുണ്ട്. പിന്നെ അത് അരിയടയും സേമിയയും വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഓൾറെഡി ഞാൻ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നു. അത് തിളച്ച് അതിലേക്ക് അരിയടയും സേമിയയും ആഡ് ചെയ്യുക. വെള്ളത്തിൽ തിളപ്പിക്കുന്നതായിരിക്കും നന്നാവുക. അത് വെന്തതിന് ശേഷം പാലിൽ മിക്സ് ചെയ്താൽ മതി. ഇത് കാരമലാവുന്നുണ്ട് കേട്ടോ പഞ്ചസാര. അരിയട അവിടെ നിന്ന് വേവുന്നുമുണ്ട്. ഇത് കുറച്ചും കൂടി കളറൊന്ന് ചേഞ്ച് ആയതിന് ശേഷം നമുക്കതിലേക്ക് പാല് ആഡ് ചെയ്യാം. ഇന്ന് പാൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇത് കാരമലിലേക്ക് പാല് ആഡ് ചെയ്യുമ്പോൾ മേലേക്ക് തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. 2 പാക്കറ്റ് പാലും ഇതിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അത് മിക്സായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെന്ത അരിയട മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. തിളച്ചിട്ടൊന്ന് കുറുകണം. ഞാൻ വെച്ച പാന് കുറച്ച് ചെറുതായിപ്പോയി. പിന്നെ അതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ്, നമ്മൾ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് മിൽക്ക് മേഡ് ആഡ് ചെയ്താൽ മതി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ള് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കലക്കി വെച്ച റൈസ് പൗഡർ ഇല്ലേ, അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മിൽമൻ്റെ നെയ്യാണ് ഞാൻ ഇട്ടെടുത്തത്. നമ്മൾ തൂമിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നട്സും ഒക്കെ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് കഴിയുന്ന പായസമാണ്, നല്ല ടേസ്റ്റാണ്. നല്ല ഒരു ക്രീം കഴിക്കും പോലെ തോന്നും, ഐസ്ക്രീം കഴിക്കും പോലെ തോന്നും. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക്.